നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുമാരനല്ലൂരിൽ ലഹരിക്ക് അടിമയായി മകൻ അച്ഛനെ കുത്തിക്കൊന്നു. ഇന്ന് രാവിലെയാണ് കുമരനല്ലൂർ മേൽപ്പാലത്തിന് സമീപം ഇടയാടിയിൽ മകന്റെ കുത്തേറ്റ് അച്ഛൻ മരിച്ചത്. കൊല്ലപ്പെട്ട കുമരനല്ലൂർ ഇടയാടി താഴ്ത്ത വരിക്കതിൽ രാജുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പ്രതിയായ മകൻ അശോകനെ കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:45 കേസിന് ആസ്പദമായ സംഭവം. രാജുവിന്റെ മകൻ അശോകൻ ലഹരിക്ക് അടിമയായിരുന്നു. രണ്ടുപേരും മാത്രമാണ് നിലവിൽ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവിടെ ഇത് സംബന്ധിച്ചുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. വീട്ടിൽ നിന്നും ബഹളം കേട്ടതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് കൊലപാതകം കണ്ടത്. തുടർന്ന് നാട്ടുകാർ വിവരം ഗാന്ധിനഗർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിയായ അശോകനെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അശോകൻ ലഹരിക്ക് അടിമപ്പെട്ടയാളാണെന്നാണ് പോലീസ് പറയുന്നത്. ലഹരി ഉപയോഗത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. അശോകന്റെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തർക്കത്തിനിടയിൽ അശോകൻ കത്തിക്കൊണ്ട് രാജുവിനെ കുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു. ഇൻക്വസ്റ്റിന് ശേഷം രാജുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്കും കൃത്യമറിയില്ല. തലയുടെ ചോര സംഭവിച്ചെന്ന് പറയാൻ മിക്ക ദിവസവും വൈകിട്ടും ഒക്കെ ഒച്ചം ബോളൊക്കെ കേൾക്കാൻ പോണേ. ഇപ്പം അവനീ മേലാത്തല്ല, അവൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് കിടന്ന് കാറും. ഇന്ന് രാവിലെ തന്തയും മോനുമായിട്ട് വിഷയമായിരുന്നു തോന്നുന്നു. അപ്പം ഇവിടെ കിടന്ന് ഒച്ചയും ബോളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജചേട്ടൻ എന്നെ വിളിച്ചു, ഷാജിയെ ഷാജിയെ എന്ന് വിളിച്ചു. നമുക്ക് ഒറ്റയ്ക്കൊന്നും ആർക്കും കയറി ചെല്ലാൻ പറ്റില്ല. 6-7 പോലീസുകാർ വന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് നമുക്കൊന്നും ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഇപ്പം പോലീസുകാർ വന്നു. പോലീസുകാർ വന്നപ്പോൾ ഇവൻ അശോകനെ വിളിച്ചിട്ട് അശോകൻ കണ്ണു ഉറക്കുന്നില്ല. കാരണം പോലീസുകാർ ഇവിടെ നിന്നു. നിന്നിട്ട് ഒരു 8-10 2-3 വണ്ടി വന്നു. വണ്ടി വന്ന് CM കാര്യങ്ങളും എല്ലാവരും കൂടെ ചവിട്ടി കയറി അതിൻ്റെ അകത്ത് വിളിച്ചിട്ട് കിടന്നിരിക്കുന്നില്ല. ഇവർ പൊളിച്ച് വീടിൻ്റെ അകത്ത് കയറി. അല്ലാതെ പറ്റത്തില്ല. ഇവനെ ഇവനെ പിടിച്ചിട്ട് ഇവനെ ഇവരെ കൈയും കാലും എല്ലാം കൂടെ കൂട്ടി കെട്ടിക്കഴിഞ്ഞ് രാജചേട്ടൻ എടുത്തിട്ട് വന്നപ്പോൾ രാജചേട്ടൻ തലയ്ക്ക് പുറകെ ബ്ലഡ് ആയിരുന്നു. ഈ ബ്ലഡ് പോയിട്ട് നേരെ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറ്റി അവർ നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അവർ നേരെ ഇവനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. പുള്ളീനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അടുത്തായില്ല. അതിനുമ്പോൾ പറഞ്ഞു പുള്ളി മരിച്ചുപോയെന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു കാണുമായിരിക്കുമല്ലോ. അതാണല്ലോ. അപ്പം പൊക്കൊണ്ടുപോയപ്പം തലയുടെ പുറകിൽ ഒരു ചെറിയൊരു ഇതുണ്ട്, ബ്ലഡ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ മുണ്ടയിലൊക്കെ ചോരായിരുന്നു. അപ്പം അവിടെ നിന്ന് നേരെ പൊക്കിക്കൊണ്ട് നേരെ കത്തിയല്ല എന്നതാണെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പം ഇടി പൊക്കി വല്ല എടുത്ത് കറിയോ വല്ല ഇടിക്കോ താഴെ ഇട്ടിടുകയോ എല്ലാം ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ തലയിടിച്ചായിരിക്കാം. തലയുടെ പുറകിലുള്ളൂ. ഇപ്പം രേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു എൻ്റെ ശരീരത്ത് പാടൊന്നും പുള്ളിയുടെ പാടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു.
ഇച്ചിരി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് എല്ലാം പറഞ്ഞു, ഒരു നാലഞ്ച് പേര് ആ രോഗം കാരി എന്നിട്ട് പുള്ളി മരിച്ചതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഇത്, കാരണം ആർക്കും ഒച്ചം വെള്ളം വെച്ചാൽ കയറാൻ പറ്റത്തില്ല മോനെ. കാരണം എന്ന് പറഞ്ഞാൽ വീടും കംപ്ലീറ്റ് കഥ അടച്ചിട്ടുള്ളത്. ഇതിപ്പം ഒന്നും ഒന്നല്ല, ഇപ്പം ഇത് ഞങ്ങളിപ്പോൾ ഒരു ഇവിടെ വന്ന കാലം മുതലേ ഇത് കേട്ടുകൊണ്ടിരിക്കും. ഒരു പത്ത് അല്ല, ലഹരി അല്ലല്ലോ, ഇവർക്ക് ഫാമിലി പൊട്ട മോനെ. ഇവരുടെ അമ്മയ്ക്ക് പൊട്ടുണ്ട്, ഇവരുടെ ഒരു പെങ്ങൾക്ക് മേലാഴികയായിരുന്നു, ഈ ഇവന് മേലാഴിക. അപ്പോൾ ഇതിപ്പോൾ ആശുപത്രിയിൽ പോയി ഇപ്പം 2 മാസം മരുന്ന് കഴിച്ച് ഇവിടെ വീട്ടിൽ വന്നിരിക്കും. 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവന് ഓട്ടോമാറ്റിക്കായിട്ട് മരുന്ന് തരുമ്പോൾ ഇപ്പം മരുന്നിന് പോകത്തില്ല, പിന്നെ ഇളകും. ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. വീട്ടിൽ തന്നെ, വീട്ടിൽ നിന്ന് എങ്ങും പോകാറുമില്ല. വീട്ടിൽ തന്നെ തന്തപ്പൊടി ആഹാരം വെച്ച് കൊടുത്താൽ കഴിക്കത്തുമില്ല, പിടിക്കത്തുമില്ല. അങ്ങനെയായി ഇരുന്നിരുന്നിരുന്നിരുന്ന് വെയിൽ അടിക്കുമ്പം കൂടും. അതിപ്പോൾ ഒന്നും രണ്ടും പ്രാവശ്യം ആയില്ലല്ലോ, ഇതിപ്പോൾ പല പ്രാവശ്യമായിരുന്നു. ഇപ്പോൾ ഒരു ഇവിടുന്ന് വിഷയം ഉണ്ടാക്കുന്ന നാട്ടുകാർ വിളിച്ച് പോലീസുകാരോട് പറയും 2 മാസം കൊണ്ടിടും, 3-ാമത്തെ മാസം ഇറങ്ങി വരും, 4-ാമത്തെ മാസം വീണ്ടും പിന്നെ ഇളകും. ഇത് സി റെഗുലറായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വ്യാപാരി വിസകൾ എല്ലാവരും കൂടെ കൂടി അമ്പലത്തിൻ്റെ അവിടുന്ന് അവരെല്ലാരും കൂടെ കൂടിയാണ് പിടിച്ചോണ്ട് പോയത്. പോലീസുകാരെല്ലാരും വന്നു. മറ്റു അടുത്ത സമീപ പ്രദേശങ്ങളിലൊക്കെ പ്രശ്നക്കാരനായിരുന്നു അതോ? ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇവിടുന്ന് വന്നാലും വളവള വളവള വള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം കവലയിലൊക്കെ ചെന്നിരുന്ന ഭയങ്കര വിഷയമായിരുന്നു. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് റെയിൽവേ അടയ്ക്കുക, പൈനാപ്പിള്ളി അടയ്ക്കുക ഒക്കെ ചെന്ന് ഭയങ്കര വിഷയങ്ങളാണ് പുള്ളി. പ്രശ്നക്കാരനാ, കാരണം മറ്റുള്ള സൈലന്റ് വോട്ടല്ല പുള്ളി, ഇത് മാനസികമായിട്ടുള്ള. ഇപ്പം നമ്മൾ ആഹാരം വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആഹാരം എല്ലാം കൊടുക്കും. ഇപ്പം ആഹാരം കഴിക്കുകയാണെങ്കിൽ വിശക്കുന്നതെന്ന് പറയുന്ന വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയാം ആഹാരം കൊടുക്കാൻ പറയും. ഇപ്പുറത്തെ ഈ വീട്ടുകാർ ഇവരെല്ലാവരും കൊടുക്കും ആഹാരം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ആള് വയലുണ്ടാ. Oh.